അതായത് സി എ എയ്ക്ക് അനുകൂലമായിട്ട് സംഘപരിയാർ പ്രസ്ഥാനങ്ങൾ ഇത് എന്താണെന്ന് വി വിശദീകരിച്ചു കൊടുക്കാൻ വിശദീകരണ യോഗങ്ങൾ കൂടും അതായത് ഇതിന് എതിരെ സി എക്കെതിരെ ഉള്ള പ്രക്ഷോഭം നടക്കുമ്പോൾ തന്നെ ഇവർ ഇതിർ എതിർഭാഗമായിട്ട് നിന്നുകൊണ്ട് അവർ അവരിതിൻ്റെ വിശദീകരണ യോഗങ്ങൾ അതായത് എന്തുകൊണ്ടാണ് സി എ വരുന്നത് സി എ എന്ന് പറയുന്ന ഒരു കുഴപ്പമില്ല നമ്മളീ പാല് പിടിക്കുന്നതുപോലെ ഉള്ളൂ ഉള്ള കാര്യമാണ് ഏറ്റവും നല്ലതാണ് അപ്പം നമ്മുടെ അനുസൃതമാണ് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ഇവരോരോ മീറ്റിംഗ് വിടും അങ്ങനെ മീറ്റിങ് കൂടുമ്പോൾ എന്താ അറിയൂ ഈ മുസ്ലിം ജനസമൂഹം ഉള്ളിടത്ത് അവർക്ക് ഇത് കേൾക്കാൻ ഇഷ്ടമല്ല അവർ കടകൾ കടകളടക്കും ആ കടകൾ അടക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയൂ അതിനെതിരെ പിണറായി വിജയൻ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് അതായത് ആഭ്യന്തര വകുപ്പ് കേസെടുത്തു എന്നുള്ളതാണ് എത്രയോ പേരുടെ പേര് കേസെടുത്തു കടയടയ്ക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ഇത് പോയിരുന്ന് കേൾക്കണം അങ്ങനെ പറഞ്ഞ ആ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇത് ഞങ്ങൾ പ്രക്ഷോഭമാണ് ഞങ്ങൾ മുസ്ലിങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞാൽ അന്ന് ഒന്നും അല്ലായിരുന്നല്ലോ അന്ന് പ്രശ്നമില്ല കാരണം അന്ന് ഇലക്ഷൻ ഇല്ല ഇപ്പം എലക്ഷൻ വന്നപ്പോൾ ഒരു നാല് വോട്ട് വേണം അതിന് ഈ പിച്ചച്ചട്ടിയായിട്ട് നീട്ടുമല്ലോ എല്ലാരടുത്തും എന്ന് പറയുന്നത് പോലെ നോക്കിയപ്പോൾ മുസ്ലിങ്ങളെ ഒന്ന് പീഡിപ്പിക്കാൻ ഉള്ള ഒരവസരമായിട്ട് ഇത് മാറ്റുകയാണ് ഇത് മുസ്ലിം ജനവിഭാഗം തിരിച്ചറിയണം ഈ കള്ള ഇരട്ട നാപ്പ് ഈ ഈ കള്ളനാണയങ്ങളെ ഒന്ന് തിരിച്ചറിയണം ഇത് അവരെ അവരെയും സഹായിക്കാനൊന്നും അല്ല ഇവരാരും സഹായിക്കാനൊന്നും വരത്തില്ല ഒരു കാരണം വച്ചാലും അത് ആദ്യം മനസ്സിലാക്കണം അവർ അവരുടെ കാര്യം സേഫ് ആക്കുന്നതല്ലാതെ ഒരു കാരണം വച്ചാലും ഈ സമൂഹത്തെ ഒന്നും രക്ഷപ്പെടുത്താനൊന്നും അവർ വരത്തില്ല ഒന്നുമില്ല വെറുതെ പറയുന്നതാണ് ഇത് ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പേരുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പൊ അമർന്ന് പോയല്ലോ ഒരു കുഴപ്പമില്ല കേജ്രിവാളത്തുകളൊക്കെയാണ് പക്ഷേ ശ്രീ പിണറായി വിജയൻ ഒരു പ്രശ്നവും വരുന്നില്ല അതിന്റെ കാരണം എന്താണെന്നറിയോ കാണിക്കും അതായത് നമ്മൾ പണ്ട് പറയും ഈ കൊല്ലനും കൊല്ലത്തിനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് പറയും എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നടക്കുന്നത് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുന്നു ഉടനെ ഈ പൊതുക്കെ കൊല്ലൻ അവിടെ ഇരിപ്പുണ്ട് കൊല്ലത്തി ഇരിപ്പുണ്ട് കൊല്ലത്തെ മുറത്തിനകത്ത് ഏതാണ്ട് അരിയോ ഏതാണ്ടൊക്കെ ഒന്നോ പരത്തിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഉടനെ ഇയാൾ വരുന്നത് ഈ രണ്ട് കൂട്ടർക്കും ഇഷ്ടമല്ല എങ്ങനെയെങ്കിലും ഇയാളെ ഒഴിവാക്കണം അതിനുള്ള പരിപാടിയെന്ന് പറയുമ്പോൾ ഈ ഇയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ കൊല്ലൻ ഭയങ്കര ബഹളം ഉണ്ടാക്കുക കൊല്ലത്തെ എടുത്ത് നീ അങ്ങനെ ചെയ്തിങ്ങനെ ചെയ്തി നീ പറഞ്ഞാൽ കേൾക്കാതെ നീ അഹങ്കാരിയാണ് നീ വലിയ പ്രശ്നം നീ ഇങ്ങനെ പണ്ട് മുതലേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ അവസാനം ഒരടിയം കൊടുത്തു കൊല്ലത്തിക്ക് ഇത് കേട്ടുണ്ട് ഉടനെ മറ്റേയാൾക്ക് ആകെ ഈ വന്ന ആൾക്ക് വിഷമം എടാ ഞാനിങ്ങനെ വന്ന് കയറി ഇവിടെ ബഹളവുമാണ് അപ്പം ഇവരുണ്ടല്ലോ ദേഷ്യം വന്നീ കൊല്ലത്തി ഉണ്ടല്ലോ കയ്യിലിരുന്ന മുറം അതിനകത്തുള്ളത് ഈ അടുത്തൊരൊറ്റ അങ്ങോട്ടൊരൊറ്റ കയറി കേട്ടോ അതിലെ സാധനങ്ങളൊന്നും പോയില്ല മുറത്തിലെ ഉടനെ ഇയാൾ ഇറങ്ങി അങ്ങ് പോയി കേട്ടോ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഈ കൊല്ലം പറഞ്ഞ് കൊല്ലം എടുത്ത് എഴുത്ത് പറയുക അടിച്ചത് കണ്ടോ എന്നുവെച്ചാൽ നോവാത അടിച്ചതാണ് ആ ഉടനെ കൊല്ലത്തി പറയുന്നു എറിഞ്ഞത് കണ്ടോ കാരണം ഇതൊന്നും പോയില്ല വർഷം വന്നില്ല ഉടനെ ഇല്ല പോയെന്ന് പറഞ്ഞ ആളില്ലേ അയാൾ മറവിന്ന് ഇങ്ങോട്ട് പതുക്കെ വന്നിട്ട് പോവാതെ നിന്നത് കണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറയുന്ന കഥയെ എനിക്ക് ഓർമ്മ വരുന്ന ഇത് ഇതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ അവിടെ കൊല്ലനും കൊല്ലത്തും കളി നടക്കുകയാണ് അവർ തമ്മിൽ നീക്കുപോക്കുകൾ ഒത്തുതീർപ്പുകൾ എല്ലാം ആയി അദ്ദേഹത്തിൻ്റെ കാര്യം ഏതാണ്ട് സേഫ് ആക്കാനായിട്ട് അറിയാം പിന്നെ ഇനി ഇറങ്ങുന്നത് എന്താണ് വലിയ പ്രശ്നമൊന്നും വരാത്ത വിധത്തിൽ സി ഐ ഇവിടെ എന്തായാലും അത് ചെയ്യത്തില്ല ഇത് ചെയ്യത്തില്ല സി ഐ നടപ്പാക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള പ്രലോഭനങ്ങൾ കൊടുത്ത് ഈ മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കാനാണ് കടയടയ്ക്കുന്നവർക്ക് അതായത് സി ഐക്ക് അനുകൂലമായിട്ടുള്ള വിശദീകരണ യോഗങ്ങൾ കേൾക്കാൻ മനസ്സിലാതെ കടയടയ്ക്കുന്ന മുസ്ലിങ്ങൾക്കെതിരെ കേസെടുത്ത ആളാണ് ഇപ്പൊ ഇത് പറയുന്നത് ആ കേസുകൾ ഒക്കെ എപ്പോഴും ഉണ്ട് ആ കേസുകൾ കടയടച്ചതിന് കേസുകളുണ്ട് എത്രയോ സ്ഥലത്ത് കേസെടുത്തു അത് പറഞ്ഞതിനാണ് പറഞ്ഞത് എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ നാവാണെന്ന് അങ്ങനെ കരുതിക്കോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല